ഹായ് വ്യൂവേഴ്സ്, അടുത്ത ഒരു പ്രസക്തമായ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രക്ചറലിസം, ഘടനാവാദത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷണലിസം എന്ന് പറയുന്ന പാർട്ടാണ്. ഫങ്ഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മവാദം എന്നാണ് മലയാളത്തിൽ ഉള്ളത്, ധർമ്മവാദം. അപ്പൊ നമുക്ക് ഫങ്ഷണലിസം എന്ന് പറയുന്ന പാർട്ടിലേക്ക് നമുക്ക് പാർട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഫങ്ഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫങ്ഷണലിസം ഫോംഡ് ആസ് ദ റിയാക്ഷൻ ടു ദ തിയറി ഓഫ് സ്ട്രക്ചറലിസം സ്കൂൾസ് ഓഫ് തോട്ട്സ്, ഘടനാവാദത്തിനെതിരായിട്ടായിരുന്നു ഇത് വന്നത്. ഇത് കൂടുതലും വില്യം ജെയിംസിന്റെ, ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി, അദ്ദേഹത്തിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. ഫങ്ഷണലിസം, ഫങ്ഷണലിസം സ്റ്റഡീസ് മൈൻഡ് ആറ്റ്സ് ഇറ്റ്സ് ഫങ്ഷൻ. മനസ്സിനൊരു ഫങ്ഷൻ ഉണ്ട്, ഒരു ഘടന അല്ല, ഒരു ചില ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് മൈൻഡ്. ഇതിന്റെ അഡോപ്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ടു ഹിസ് ആൻഡ് ഒരു എൻവയോൺമെന്റുമായി ബന്ധപ്പെടുമ്പോൾ കുറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതായത് ധർമ്മങ്ങളുണ്ട് അല്ലേ, മൈൻഡിന് ചില ധർമ്മങ്ങൾ, അതാ ധർമ്മമാണ്. ഇത് രണ്ട് സ്കൂൾസ് ആണ്, ചിക്കാഗോ സ്കൂളും കൊളംബിയൻ സ്കൂൾസ് ഓഫ് ഫങ്ഷണലിസം എന്ന് വിളിക്കുക. ചിക്കാഗോ സ്കൂള് പറയുന്നത് പ്രധാനമായിട്ടും ജോൺ ഡൂയി, എങ്കൽസ് എന്നിവരൊക്കെ, ഹാർവേ കാർ എന്നിവരൊക്കെയാണ്. പക്ഷെ കൊളംബിയൻ സ്കൂളിലുള്ളവരാണ് തോണ്ടയൊക്കെ, കാറ്റിൽ ഔട്ട് വെർത്ത് എന്നിവരൊക്കെ. ശരി, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടെനൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അക്കോർഡിംഗ് ടു ഫങ്ഷണലിസം? എയിംസ് ഓഫ് സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് വാട്ട് ഫോർ ആൻഡ് വാട്ട് ഈസ് മെന്റൽ പ്രോസസ്. മൈൻഡിനുണ്ടാകുന്ന പ്രോസസ്, മൈൻഡിന് ചില ചില ഫങ്ഷൻസ്, ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനെ പറ്റി പഠിക്കുന്നു. എംഫസൈസ് വാട്ട് ദ നേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് മെന്റൽ പ്രോസസ്. മെന്റൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എന്ത് ഫങ്ഷനാണ് നടക്കുന്നത്. ഫങ്ഷണലിസം കൺസേൺഡ് മൈൻഡ് ടു ബി എ റീസൺ ഡെവലപ്മെന്റ് ടുവേർഡ്സ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവയോൺമെന്റുമായിട്ട്, നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ, അതിനെയാണ് മൈൻഡിന്റെ ഫങ്ഷൻ എന്ന് വിളിച്ചത്. ദേ ബിലീവ് ദാറ്റ് മൈൻഡ് ആൻഡ് ബോഡി ആർ ഇൻട്രിൻസിക്കലി വൺ. മനസ്സും ശരീരവും ഒരേപോലെ പോകുന്ന ഒന്നാണ്. മെന്റൽ ആക്ടിവിറ്റി ആർ റിസൾട്ട് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. മനസ്സിന്റെയും ശരീരത്തിന്റെയും അഡ്ജസ്റ്റ്മെന്റ് ആണ് മെന്റൽ ആക്ടിവിറ്റി എന്നാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷനിലെ കോൺട്രിബ്യൂഷൻ? ഇറ്റ് ഇൻക്ലൂഡ്സ് കരിക്കുലം വിത്ത് സബ്ജക്ട് വിത്ത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി അല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം, അതൊക്കെയാണ് അവർ പറഞ്ഞത്. വേരിയസ് പ്രോബ്ലംസിനെ നമ്മൾ ഫേസ് ചെയ്ത് പ്രോബ്ലം സോൾവിങ് സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപഠിക്കണം, അതാണ് അവർ പറഞ്ഞത്. ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ലേണിംഗ് ബൈ ഡൂയിങ് കണ്ടോ, ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡ്, പ്രോജക്ട് മെത്തേഡ് എന്നിവയൊക്കെയാണ് പ്രാധാന്യം. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ് ഇവർ പറഞ്ഞത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ്, the term functionalism is variously used by functionalists and they fail to define many psychology. pala concept umayittu vendapadumbo ivarku pala karyangalum parayan pattilla, innadana innadinte function ennu parayan pattatha avastha. adu pole enne telegraphical oru it holds a mind function to active some purpose or a purpose. elliptic ennu vacha pala karyangalumayi vendapetta parayandayittu varu, appam paladinu oru clarity illa. adu ലൈക്ക് എ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം ഓൾസോ ഫോക്കസ് ഓൺ കോൺഷ്യസ്നെസ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ടെന്നുള്ള കാര്യം ഇവർ നെഗ്ലക്ട് ചെയ്തു. ഇറ്റ് ഓൺലി എയ്ഡ് അഡ്ജസ്റ്റ്മെന്റ് എൻവയോൺമെന്റിൽ ബയോളജിക്കലായിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. പക്ഷെ അവർ സോഷ്യൽ കൾച്ചർ ഇൻഫ്ലുവൻസ് മനസ്സിനെ ഇങ്ങനെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഈ സ്ട്രക്ചറലിസം ഫങ്ഷണലിസം തമ്മിലുള്ള വ്യത്യാസം കൂടി പറഞ്ഞ് നിർത്താം. എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പാർട്ടായിരുന്നു സ്ട്രക്ചറലിസം എങ്കിൽ ഫങ്ഷണലിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ടാണ്, ഫോക്കസ്ഡ് ഓൺ ഡിഫറെന്റ് ബ്രെയിൻ എലമെന്റിനായിരുന്നു പറഞ്ഞത്. ഇവിടെ ഡിഫറെന്റ് അഡാപ്റ്റേഷൻ ഓഫ് എൻവയോൺമെന്റ് ഉണ്ട്, ഇവിടെ കുറെ എലമെന്റ് ഉണ്ട്, ഇവിടെ കുറെ അഡാപ്റ്റേഷൻ ഓഫ് ഫങ്ഷണലിസം. ഇതുമായിട്ട് ഒരേപോലെ വരുന്നത് രണ്ടും കോൺഷ്യസ് മൈൻഡിനാണ് പ്രാധാന്യം കൊടുത്തത്. ഒരെണ്ണം ഇൻട്രോസ്പെക്ഷനും മറ്റൊന്ന് കോൺഷ്യസ്നെസ്സിനും, പർപ്പസ് ഓഫ് കോൺഷ്യസ്, ഒരു സിറ്റുവേഷനും ഒക്കെ പ്രാധാന്യം കൊടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബിഹേവിയറലിസം പോകും, അതുവരെ കാത്തിരിക്കുക.